ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഗാർലിക് വൈൻ പ്ലാന്റിനെ കുറിച്ചാണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഗാർലിക് വൈൻ. ഈ ഒരു ചെടിയുടെ പൂക്കൾക്കും ഇലകൾക്കും ഗാർലിക്കിൻ്റെ സ്മെല്ലാണ്. അതുകൊണ്ടായിരിക്കാം ഇതിന് ഗാർലിക് വൈൻ എന്ന പേര് വരാൻ കാരണം. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആയതുകൊണ്ട് ഇതിന് വളരാൻ ഒരുപാട് ഏരിയ വേണം. അപ്പോൾ നമ്മൾ വേറൊരു ചെടിയുടെ മുകളിലേക്കൊക്കെ കയറ്റി വിടുകയാണെങ്കിൽ നിറയെ പൂക്കളോടുകൂടി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയായിരിക്കും. ഇത് സീസണൽ പ്ലാന്റ് ഒന്നുമല്ല, ഇതിലെല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവുന്ന ഒരു ചെടി തന്നെയാണ്. നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താവണം ഈ ചെടി നട്ടുവെക്കേണ്ടത്. കൂടുതൽ കെയറിങ്ങിൻ്റെ ആവശ്യവുമില്ല. പിന്നെ കീടശല്യമൊന്നും ഈ ചെടിയിൽ അങ്ങനെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ നട്ടു വളർത്താൻ വളരെ ഈസിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പ്രൂണിങ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. പ്രൂണിങ് ചെയ്ത് കൊടുത്താലാണ് കൂടുതൽ പൂക്കൾ ഉണ്ടാവുള്ളൂ. പിന്നെ 3-4 മാസത്തിലൊരിക്കൽ അല്പം ചാണകപ്പൊടിയും അതുപോലെ അല്പം എല്ലുപൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വളരാനും പൂക്കൾ ഉണ്ടാവാനും ഒക്കെ ആ ഒരു വളം മാത്രം മതി. 3 നമുക്ക് ഈ ചെടിയെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വിത്ത് മുളപ്പിച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ കട്ടിങ്സ് നട്ടുവെച്ചാലും പെട്ടെന്ന് തന്നെ വേര് പിടിച്ചു കിട്ടും. അതുകൂടാതെ കുറേ പഴക്കം ചെന്ന ചെടിയാണെങ്കിൽ അതിൻ്റെ വേരിൽ നിന്നും കറിവേപ്പിൻ്റെ വേരിൽ നിന്ന് തൈകളുണ്ടായി വരുന്നത് പോലെ തൈകളുണ്ടായി വരും. അങ്ങനെ എനിക്ക് കിട്ടിയൊരു തൈയാണിത്. ഇങ്ങനെയുള്ള തൈകൾ നട്ടും നമുക്ക് ഈ ചെടി വളർത്തിയെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് നട്ടുവെക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു കമ്പിനെ 2 കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചരിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി നട്ടുവെക്കുന്ന ആ ഭാഗത്തുള്ള ഇലകളെല്ലാം കട്ട് ചെയ്ത് കളയാം. ഈ ചെടി നല്ലവണ്ണം വളർന്ന് നിറയെ പൂക്കളോടുകൂടി പടർന്ന് പന്തലിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ നിലത്ത് തന്നെ നടണം. ഞാനിതുപോലെ പുഷിയാക്കി വളർത്താൻ വേണ്ടിയിട്ട് ചട്ടിയിലാണ് ഇപ്പോൾ നട്ടുവെക്കാൻ പോകുന്നത്. എല്ലാ ചെടികളും നടുന്നത് പോലെ തന്നെ പോട്ടിൻ്റെ അടിഭാഗത്തെ ഹോൾ അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നെറ്റിൻ്റെ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഉണങ്ങിയ ഇലകളാണ് ഇട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടാനും വെള്ളം വാർന്നു പോവാനും വേണ്ടിയിട്ട് പോട്ടി മിക്സിൽ കൂടുതൽ മണലാണ് എടുത്തിട്ടുള്ളത്. 60% മണല്, 20% മണ്ണ്, 10% ചാണകപ്പൊടി, അതുപോലെ 10% വേപ്പിൻ പിണ്ണാക്ക്, ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം പോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പോട്ടിൻ്റെ 3/4 മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഓരോ ഹോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതിൽ വേണം കമ്പുകൾ നട്ടുവെക്കാൻ. ഇതിൽ ഓരോ കമ്പുകളും നട്ടുവെക്കാം. ഞാനിപ്പോൾ ആദ്യം ആ വേരിൽ നിന്നുണ്ടായ ഒരു തൈയാണ് നട്ടുവെക്കുന്നത്. എല്ലാം ഒരേ പോട്ടിൽ തന്നെയാണ് നട്ടുവെക്കുന്നത്. വേര് പിടിച്ചതിന് ശേഷം വേണമെങ്കിൽ മാറ്റി നടാം. ഇനി അല്പം വെള്ളം തളിച്ചു കൊടുക്കാം. വെള്ളം കുത്തി ഒഴിക്കരുത്, കൂടുതൽ മണലായതുകൊണ്ട് കമ്പുകളൊക്കെ ഇളകിപ്പോകും. ഇനി ഇതിൽ വേര് പിടിച്ച് പുതിയ ഇലകളെല്ലാം വരുന്നത് വരെ മഴയും വെയിലും ഒന്നും തട്ടാത്ത ഒരു സ്ഥലത്ത് വേണം വെക്കാൻ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കണിലെ ഓൾ കൂടി പ്രസ് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇനി ഗാർഡൻ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.